നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ യഥാർത്ഥ ഡ്യൂപ്പുകളെ പറ്റിയാണ്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്യൂപ്പിനെ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യത്തേത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്റ്റർ ബീൻ സീരീസിലെ മിസ്റ്റർ വിക്കറ്റ് എന്ന ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. രണ്ടാമത്തേത് 2009 പുറത്തിറങ്ങിയ അപ്പ എന്ന അനിമേഷൻ മൂവിയിലെ അപ്പൂപ്പൻ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 1992 പുറത്തിറങ്ങിയ ഡിസ്നിയുടെ അലാവുദ്ദീൻ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 1995 പുറത്തിറങ്ങിയ ജോണി ബ്രാവോ സീരീസിലെ ജോണി ബ്രാവോ ക്യാരക്ടറാണ്. ജോണി ബ്രാവോയുടെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 2001 പുറത്തിറങ്ങിയ ബേബി ലൂണിറ്റൂൺസിലെ ഗ്രാനി ക്യാരക്ടറാണ്. ഗ്രാനിയുടെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 2008 പുറത്തിറങ്ങിയ കുൻഫു പാണ്ട സീരീസിലെ മാസ്റ്റർ ഷീഫു എന്ന ക്യാരക്ടറാണ്. ഷീഫുവിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് ഡിസ്നിയുടെ സ്നോ വൈറ്റ് ആനിമേറ്റഡ് സീരീസിലെ സ്നോ വൈറ്റ് ക്യാരക്ടറാണ്. സ്നോ വൈറ്റിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് ഫാമിലി ഗായ് എന്ന അനിമേറ്റഡ് സീരീസിലെ പീറ്റർ ഗ്രിഫിൻ എന്ന ക്യാരക്ടറാണ്. പീറ്റർ ഗ്രിഫിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 2001 പുറത്തിറങ്ങിയ ഷ്രക്ക് എന്ന അനിമേറ്റഡ് മൂവിയിലെ ഷ്രക്ക് എന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഷ്രക്കിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 2007 പുറത്തിറങ്ങിയ റാറ്ററ്റൂലി ആനിമേറ്റഡ് മൂവിയിലെ ഷെഫ് ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 2001 പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന ആനിമേഷൻ മൂവിയിലെ ബൂ എന്ന ക്യാരക്ടറാണ്. ബൂവിൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് ഷിൻചാൻ ആനിമി സീരീസിലെ ഷിൻചാൻ എന്ന ക്യാരക്ടറാണ്. ഷിൻചാൻ്റെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അടുത്തത് 2013 പുറത്തിറങ്ങിയ ഫ്രോസൺ ആനിമേറ്റഡ് മൂവിയിലെ എൽസ എന്ന ക്യാരക്ടറാണ്. എൽസയുടെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. അവസാനത്തേത് 1969 പുറത്തിറങ്ങിയ സ്കൂബി ഡൂവിലെ സ്കൂബി എന്ന ക്യാരക്ടറാണ്. സ്കൂബിയുടെ ഡ്യൂപ്പിനെ കണ്ടിട്ട് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.